പ്രേക്ഷകർക്ക് ഞാനൊരു അപൂർവ കലാകാരനെ പരിചയപ്പെടുത്താം. വിധിയോട് പോരടിച്ച് ജീവിതത്തെ മനോഹരമായി രൂപപ്പെടുത്തുന്ന ഒരു ശില്പി, അരുൺ വി കെ. അരുൺ, അരുണിൻ്റെ ഓരോ ശില്പങ്ങളും അരുണിൻ്റെ ഡിസൈനുകളൊക്കെ ഞാൻ കാണുകയായിരുന്നു. ആദ്യം ഞാനതൊന്ന് പരിചയപ്പെടുത്താം, അതിനുശേഷം അരുണിനെ കുറിച്ച് പറയാം. ഇതൊക്കെ അരുൺ ചെയ്തു വെച്ച കാര്യങ്ങളാണ്, ഈ ബസ്സും ഈ ചെറിയ ബസ്സും. അതിനൊക്കെ ഏറ്റവും മനോഹരമായി തോന്നിയത് ഈ ടൊബിനയുടെ ഒരു ക്രാഫ്റ്റാണ്. ടൊബിനയുടെ കുറേ ചിത്രങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ടൊബിന മാത്രമാണ് അരുണിൻ്റെ റൂമിലും ഒക്കെ ഉള്ളത്. ഈ ഓട്ടോറിക്ഷയും ഈ സൽമാഖാൻ്റെ പഴയ രൂപവും ഇതൊക്കെ. ഇത് മാത്രമല്ല, ഇത്തരത്തിലുള്ള കുറേ ഗിഫ്റ്റുകൾ, നമുക്ക് സാധാരണ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ, കുറേ ഡിസൈനുകൾ, ഇതൊക്കെ അരുൺ ഡിസൈൻ ചെയ്ത ലോഗോസാണ്, അരുൺ വരച്ച ചിത്രങ്ങളാണ് ഇത്. അപ്പോൾ ചിത്രകാരനാണ്, ഡിസൈനറാണ്, ഇങ്ങനത്തെ ക്രാഫ്റ്റുകൾ ചെയ്യുന്ന ശില്പിയാണ്. അതിനൊക്കെ ഉപരി ടൊവിനോയുടെ വലിയൊരു ഫാനാണ് അല്ലേ? ടൊവിനോയുടെ കുറേ ചിത്രങ്ങൾ, ടൊവിനോയ്ക്ക് ഒപ്പമുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അരുണിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പ്രശ്നമായിട്ടല്ല, അരുൺ അതൊരു പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല അല്ലേ, അരുണിന് എന്താ അസുഖത്തിൻ്റെ പേര്? ഹൈപ്പർ മൊബിലിറ്റി എന്നാണ്. ഹൈപ്പർ മൊബിലിറ്റി. ഈ ചിരിയിൽ ചിലപ്പോൾ, ഈ ചിരി ഒരുപാട് വേദനകൾ അടക്കി പിടിച്ച ചിരിയാണ് കേട്ടോ. കാരണം ശരീരത്തിൻ്റെ പല ഭാഗത്തും വേദനകളായിട്ടും കാഴ്ചയ്ക്കും കേൾവിക്കും അതുപോലെ തന്നെ അരുണിന് നടക്കാനും ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറയുമോ, എന്തൊക്കെയാ ശരിക്കും ശാരീരികമായി ഉണ്ടാവാറുള്ള പ്രശ്നം? ആയിട്ട് ഈ ബോഡി പെയിനാണ് വരിക, ഈ ജോയിൻറ്റുകൾക്കൊക്കെ പെയിൻ വരുന്നതാണ് പ്രശ്നം. അപ്പോൾ അധികം തുടർച്ചയായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഇരുന്ന് തന്നെ ചെയ്യുകയാണ് കുറച്ചു നേരം, ആ തുടർച്ചയായിട്ട് ഇരുന്ന് ചെയ്യാൻ കഴിയില്ല, അങ്ങനത്തെ ഒക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഹൈപ്പർ മൊബിലിറ്റി അങ്ങനെ റയറായിട്ട് വരുന്ന ഡിസീസാണ്? റയറായിട്ട് എന്ന് വെച്ചാൽ ഇത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ എനിക്ക് ബോഡി കുറച്ച്, എൻ്റെ ബോഡി കുറച്ച് എന്താ പറയുക, പ്രതിരോധ ശേഷി കുറവായതുകൊണ്ട് എനിക്ക് നല്ലോണം അത് ബാധിക്കും. അപ്പോൾ പെയിൻ വരും, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പം എവിടെ തട്ടിപ്പോകാനും പറ്റില്ല. തട്ടിപ്പോയാലൊക്കെ പ്ലാസ്റ്റർ ഇടുകയാണ് ചെയ്യുക, എല്ലിൻ്റെ ഉള്ളിൽ വീങ്ങുക ചെയ്യുക. എല്ല് പൊട്ടും? എല്ല് പൊട്ടൂല, എല്ലിൻ്റെ ഉള്ളിൽ വീങ്ങും. നേച്ചറൊക്കെ എത്ര സമയം കൊണ്ട് ഉണ്ടാക്കിയെടുത്താണ്? ഒരു മാസത്തെ വർക്കാണ് ഇത് കംപ്ലീറ്റ് ആയില്ല. ഇത് എത്രയോ വർഷത്തെ പണിയാണ്, കംപ്ലീറ്റ് ആയില്ല, ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടുമില്ല. ഇതൊക്കെ ആരെങ്കിലും വാങ്ങാറുണ്ടോ, ഇങ്ങനത്തെ മിനിയേച്ചർ ഒക്കെ ഉണ്ടാക്കി? വാങ്ങാറ്, കാരണം ഞങ്ങൾ ഉണ്ടാക്കുന്ന സാധനമൊക്കെ ഒരാളോട് പറയുമ്പോൾ, ഇപ്പം മിനിയേച്ചർ ഹാൻഡ് മെയ്ഡ് എന്ന് പറയുമ്പോൾ ആർക്കും ഒരു വില ഇല്ലാത്ത മാതിരിയാണ്. എഫേർട്ട് ആളുകൾക്ക് മനസ്സിലാവും, അറിയുന്നില്ല. എല്ലാവരും നമ്മളിപ്പോൾ നമ്മുടെ എഫേർട്ടിൻ്റെ പൈസ ഒക്കെ പറഞ്ഞാൽ അവർ ഇത്രയും പൈസയോ എന്നാണ് ചോദിക്കുന്നത്. മറിച്ച് ഇതേ സ്ഥലത്ത് തന്നെ അവർ മിഷൽ ഉണ്ടാക്കിയ സാധനം അവർ ഇതിലും പൈസ കൊടുത്ത് മേടിക്കുകയും ചെയ്യും. അപ്പോൾ അരുണിൻ്റെ കഴിവുകളെ ശരിക്കും ലോകം അംഗീകരിക്കേണ്ടതുണ്ട്. അതിന് അരുണിന് ഇൻകം ഉണ്ടാവുന്ന ഒരു കാര്യം വേണം. അരുൺ അരുൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം കൂടി ഞാൻ കാണിക്കാം. അരുണിനൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ സിസ്റ്റത്തിലാണ് അരുൺ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഡിസൈൻ ചെയ്താണ് അരുണിനൊരു വരുമാനം, വീട്ടിലിരുന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല വരുമാനം. അരുൺ നന്നായിട്ട് ഡിസൈൻ ചെയ്യും. ആ ഡിസൈൻ ചെയ്തത് മുഴുവൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ് അല്ലേ അരുൺ? ഓക്കെ, യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ കംപ്ലൈൻ്റ് ആയിരിക്കുന്നു. ഈ കമ്പ്യൂട്ടർ ആര് വാങ്ങി തന്നായിരുന്നു? കട എടുത്ത് വീടിച്ചാണ്. അത് കടം വീടിയിട്ട് തന്നെ ഇല്ല, അന്നപ്പോ കടം വീടിയില്ല. ഇന്ന് കിട്ടുന്ന ഇൻകം ഉണ്ടാവാൻ തുടങ്ങിയിരുന്നു? ഇല്ല, അങ്ങനെ ഇപ്പൊ പെർമനന്റ് ആയിട്ടൊരു ഇൻകം കിട്ടില്ല. ഇപ്പം മാസം ഒരു ലോഗോ ഡിസൈൻ ചെയ്യും, ഒരു ലോഗോ ഒക്കെ മാസം കിട്ടും, അതിന് 350 ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഈ നന്നായി ലോഗോ ഡിസൈൻ ചെയ്യുന്നുണ്ട്, നമുക്ക് ഓരോ ലോഗോസൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചെയ്യാനുള്ള കഴിവുണ്ട്, അരുണിൻ്റെ ആ കഴിവ് ആളുകളിലേക്ക് എത്തണം. ഒപ്പം ഇപ്പോൾ അരുണിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അരുണിന് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ടൊവിനോയുടെ വലിയ ഫാനാണ്, ടൊവിനോ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾ കൂടിയാണ്. എന്തായാലും അരുണിനെ സഹായിക്കാൻ ടൊവിനോ അല്ലെങ്കിൽ മറ്റൊരാൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കഴിവ് ലോകം അറിയേണ്ടതുണ്ട്, അരുണിനെ നമ്മൾ കൂടെ നിർത്തേണ്ടതുണ്ട്. അരുൺ വളരെ വലിയൊരു കലാകാരനാണ് എന്ന് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടാൽ മനസ്സിലാവും. അരുണിൻ്റെ കലകളെ ലോകം അംഗീകരിക്കണം, അരുണിനെ ലോകം അംഗീകരിക്കണം. ഈ പ്രശ്നങ്ങളോടൊക്കെ പോരടിച്ച് അരുൺ പോരാടി നിൽക്കുന്ന പോരാട്ട വീര്യത്തിൽ ലോകം അംഗീകരിക്കേണ്ടതുണ്ട്. ഏറെ അല്ല, സാറി ഒന്ന് കാണണമെന്നുണ്ട്, ടൊവിനോ സാറി ഒന്നും കൂടി ഇത് നേരിട്ട് കണ്ട് കൊടുക്കണം എന്നുള്ളത്. ഈ ഒരു ഗിഫ്റ്റ് കൂടി കൊടുക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ടൊവിനോയ്ക്ക് വേണ്ടി ഒരു മാസം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഗിഫ്റ്റാണ്. ഇതുകൂടി ടൊവിനോയ്ക്ക് ഒന്ന് സമ്മാനിക്കണം എന്ന് അരുണിന് ആഗ്രഹമുണ്ട്. അപ്പോൾ അരുണിനെ സഹായിക്കാൻ ടൊവിനോ എത്തും, അല്ലെങ്കിൽ ആരെങ്കിലും എത്തും എന്ന് പ്രതീക്ഷയാണ്. ക്യാമറമാൻ ഷെബീർ വടക്കേങ്ങർക്കൊപ്പം വി എസ് രഞ്ജിത്, റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ.